കാസർഗോഡ് പനത്തടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. മൊട്ടയം കൊച്ചി കോളനിയിലെ ഉണ്ണിക്കാണ് പരിക്കേറ്റത്. സാരംഗാണ് വിവരങ്ങളുമായി. സാരംഗ്, സാറിന് ഈ പനത്തടി പഞ്ചായത്തിൽ ഇങ്ങനെ ആനയുടെ ആക്രമണം ഇതിനു മുൻപ് കേട്ടിട്ടില്ല. ഇത് ഏത് മേഖലയിലാണ്, എപ്പോഴായിരുന്നു സംഭവം? മരുതോം ശിവഗിരി പ്രദേശത്താണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ തന്നെ എല്ലാവരെയും നടക്കുന്ന രീതിയിലുള്ളൊരു കാട്ടാന ആക്രമണം ഉണ്ടായത്. മുൻപും ഈ സ്ഥലത്ത് നിരവധി തവണ കാട്ടാനകളെ കണ്ടിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരവസ്ഥ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്ത് സംജാതമാകുന്നത്. ഈ മരുതോം ശിവഗിരി പ്രദേശത്തെ കോളനി നിവാസിയാണ് പരിക്കേറ്റ ഉണ്ണി. ഇയാളുടെ കോളനിയിലേക്ക് അടക്കമുള്ള ഭാഗത്തേക്കുള്ള കുടിവെള്ള പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിക്കാനായി കാടിനടുത്ത പ്രദേശത്തേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഉണ്ണിക്ക് കാട്ടാനയുടെ പരിക്കേറ്റത്. ഉണ്ണിക്ക് കാട്ടാനയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ചില്ലിക്കാട്ടിൽ നിന്നും കാട്ടാന പെട്ടെന്ന് ഓടിയെടുത്ത് തുമ്പിക്കൈ കൊണ്ട് ഉണ്ണിയെ എടുത്തെറിയുകയായിരുന്നു. എന്നാൽ പരിസരത്തുണ്ടായിരുന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ പരിക്കേറ്റ നിലയിൽ ഉണ്ണിയെ കണ്ടെത്തുകയും ഉടനടി തന്നെ ആംബുലൻസിൽ കൂടങ്കല് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ പുറത്തുനിന്നും ഗുരുതരമായ പരിക്കൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. കൂടുതൽ വിദഗ്ധമായ പരിശോധനകൾക്കായി, മറ്റേ എക്സ്റേയും സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾക്കായി ഇപ്പോൾ കാഞ്ഞങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രതീഷ്. കാസർഗോഡ് പനത്തടിയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റത്. നേരത്തെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകാത്ത സ്ഥലത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതെന്നാണ് സാരംഗ് കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.